മാർച്ച് 17 മുതൽ ഓരോ ദിവസവും കൂടുകയായിരുന്ന പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയ്ക്ക് 7 ദിവസമായി പക്ഷേ മാറ്റമില്ല. രാജ്യാന്തര വിലയിലും രൂപയുടെ മൂല്യത്തിലും മാറ്റം വന്നിട്ടും ഇന്ധനവില മാറാതെ തുടരുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇന്ധനവിലയിൽ നടുവൊടിഞ്ഞ പൊതുജനത്തിനെ കണ്ട് സർക്കാരിന്റെ മനസ്സലിഞ്ഞു? അതോ ലക്ഷ്യം 2 ആഴ്ചയ്ക്കുള്ളിൽ നടക്കാൻ പോകുന്ന കർണാടക തെരഞ്ഞെടുപ്പ്? നരേന്ദ്രമോദി സർക്കാർ അധികാരമേൽക്കുമ്പോൾ 2014 രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില $108. ഈ ഏപ്രിൽ ആയപ്പോഴേക്കും അത് $77 താഴ്ന്നു. പക്ഷേ ഇന്ത്യയിൽ ഇന്ധനവില മുന്നോട്ടല്ലാതെ താഴേക്ക് പോയിട്ടേയില്ല. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഡീസൽ വിലയിൽ ശരാശരി 2.5 രൂപയും പെട്രോൾ വിലയിൽ 2 രൂപയ്ക്ക് മുകളിലും വില കൂടുകയും ചെയ്തു. പ്രതിഷേധവുമായി നിരത്തിലിറങ്ങാനോ കോലം കത്തിക്കാനോ കോൺഗ്രസ് പോലും തയ്യാറാകാതിരുന്ന സമയത്ത് പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ട് മനസ്സലിഞ്ഞോ കേന്ദ്ര സർക്കാരിന്? സർക്കാരിൽ നിന്ന് ഇന്ധനവില പിടിച്ചു നിർത്തുന്നതിനായി ഒരു നിർദ്ദേശവും ലഭിച്ചിട്ടില്ലെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അടക്കമുള്ളവ വ്യക്തമാക്കുമ്പോഴും ഇന്ധനവിലയിൽ മാറ്റമുണ്ടാകാതെ തുടരുകയാണ് ഒരാഴ്ചയായി. അത്തരമൊരു സംഭവം ഉണ്ടാകുന്നത് രാജ്യത്ത് 10 മാസത്തിനിടെ ആദ്യമായിട്ടുമാണ്. രാജ്യാന്തര വിലയിലും രൂപയുടെ മൂല്യത്തിലും മാറ്റം വന്നിട്ടും വില മാറാതെ തുടരുന്നത് ആദ്യമായാണ്. ദിവസേന ഇന്ധനവില പുതുക്കി നിശ്ചയിക്കാനുള്ള അധികാരം കഴിഞ്ഞ June 1 കമ്പനികൾക്ക് ലഭിച്ച ശേഷം ആദ്യമായാണ് ഇത്ര ദിവസം വില പുതുക്കാതെ തുടരുന്നത്. 10 മാസമായി ദിവസവും വില കൂടുകയോ കുറയുകയോ ചെയ്തിരുന്ന പതിവാണ് ഇല്ലാതായതും. ഡൽഹിയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച 74.63 രൂപ ഇന്നും അതേ വില തന്നെ. April 23 മുതൽ തിരുവനന്തപുരത്തെ പെട്രോൾ വില 78.61 രൂപയായി തുടരുന്നു. ഇന്ത്യയ്ക്ക് ബാധകമായ രാജ്യാന്തര വിലയിൽ കഴിഞ്ഞ 7 ദിവസവും കാര്യമായ ഏറ്റക്കുറച്ചിലുണ്ടായിട്ടുണ്ട്. ഒരു വീപ്പയ്ക്ക് $76 നിന്ന് $81 വരെയായി മാറി. രൂപയുടെ മൂല്യം ഇതേ കാലത്ത് $66.12 നിന്ന് $66.64 കൂടി. എന്നിട്ടും ഇന്ധനവില കൂടിയില്ല. ഇന്ധനവില പുതുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ അനൌദ്യോഗിക നിയന്ത്രണം കൊണ്ടുവന്നതായുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നതും. ആ സൂചനകൾ നീളുന്നത് കർണാടക തെരഞ്ഞെടുപ്പിലേക്കുമാണ്. കഴിഞ്ഞ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് സ്വീകരിച്ച അതേ തന്ത്രങ്ങളാണ് ഇത്തവണയും NDA സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ചുരുക്കം. 17 മാസങ്ങളായി കൂടിക്കൊണ്ടിരുന്ന LPG വിലവർദ്ധന കഴിഞ്ഞ ഡിസംബറിൽ പിടിച്ചു നിർത്തിയത് ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു. 2017 ഡിസംബറിൽ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ ഇന്ധനവില ഉയർത്തിയെന്ന് വെബ്സൈറ്റുകളിൽ വ്യക്തമാക്കിയപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് വിപണിയിൽ പ്രതിഫലിച്ചിരുന്നില്ല. നിർദ്ദേശങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് ഓയിൽ കമ്പനികൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചെങ്കിലും സർക്കാരിന്റെ അനൌദ്യോഗിക നിയന്ത്രണം ഉണ്ടായിരുന്നുവെന്ന് വ്യക്തം. അതുതന്നെയാണ് കർണാടക തെരഞ്ഞെടുപ്പിന് 2 ആഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ എണ്ണവിലയിൽ വീണ്ടും പ്രതിഫലിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജനത്തിന് ആശ്വസിക്കാൻ കാര്യമായി ഒന്നുമില്ല. 4 വർഷം കൊണ്ട് 8 തവണ എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയ സർക്കാർ, അത് 330% ഉയർത്തിയ സർക്കാർ, അതിൽ ഒരു ഇളവും പ്രഖ്യാപിക്കാതെ നടത്തുന്ന നീക്കം തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണെങ്കിൽ ഓയിൽ കമ്പനികൾ ലാഭത്തിൽ തൽക്കാലം വേണ്ടെന്ന് വെക്കുന്ന നഷ്ടം നികത്തുമെന്ന് ഉറപ്പല്ലേ? അങ്ങനെയാണെങ്കിൽ അത് വീണ്ടും പൊതുജനത്തിന്റെ തലക്കടിച്ചുകൊണ്ടാകില്ലേ?